പുതിയ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്ടടയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓട്ടട. അപ്പോൾ ഓട്ടട ചട്ടി എനിക്ക് കയ്യിലില്ലായിരുന്നു കേട്ടോ. എന്നിട്ടും നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ഓട്ടട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഓട്ടട ചിക്കൻ കറി വളരെ വളരെ ടേസ്റ്റിയാണ് ഓട്ടട, അതുപോലെ തന്നെ വളരെ ഫേമസും. അപ്പോൾ ഓട്ടട ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ആവശ്യത്തിന് പച്ചരി എടുത്തിട്ട് കഴുകി കുതിരാൻ വയ്ക്കുക. നമ്മൾ നല്ലപോലെ ദോശയ്ക്കുമൊക്കെ എടുക്കുമ്പോഴും അരി നല്ലപോലെ കഴുകിയിട്ട് വേണം കുതിരാൻ, നല്ല കുടിക്കുന്ന വെള്ളത്തിൽ വേണം കുതിരാനായിട്ട് വയ്ക്കാനായിട്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേറെ വെള്ളത്തിൽ, ഇതിപ്പോൾ ഞാൻ പൈപ്പ് വെള്ളം എടുത്തതന്നേ ഉള്ളൂ കഴുകാനായിട്ട്, കുതിരാനായിട്ട് വയ്ക്കാൻ പോവാം. അപ്പോൾ ഇന്ന് വൈകിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ അരിയിടണം, പിന്നെ രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വൈകിട്ടിടണം. അപ്പോൾ അരി ഇതേ നമ്മൾ നന്നായിട്ട് ഇവിടെ വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ല വെള്ളത്തിൽ കുതിരാൻ വയ്ക്കാം. അപ്പോൾ അരി ഇതേ ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പ് അരിയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അതിലേക്ക് കാൽ കപ്പ് ചോറും കൂടി ചേർക്കാം. കാൽ കപ്പ് മതി കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളമോടെ ചേർത്ത് നന്നായിട്ട് അരയ്ക്കാം. മാവ് നല്ല സ്മൂത്തായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് കറക്കിയെടുക്കാൻ പോകാം കേട്ടോ. തേങ്ങ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം. ഇത് കുറച്ചേ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ ചേർക്കുന്നുള്ളൂ. മാവ് അരച്ച മാവ് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ തേങ്ങ കണ്ടില്ല, അരഞ്ഞൊന്നും ചേർന്നിട്ടില്ല, ഒന്ന് ചതഞ്ഞ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചെടുക്കാം. ആ വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് ഒന്ന് ഇളക്കാം. നന്നായിട്ട് ഉടനെ തന്നെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എനിക്ക് ഓട്ടടച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ അപ്പച്ചട്ടിക്കകത്താണ് ഓട്ടട റെഡിയാക്കുന്നത് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിക്കകത്ത്. പിന്നെ ഞാൻ ഓട്ടട ഉണ്ടാക്കുന്നത് ഒരു ഇതേപോലെ തന്നെയുള്ളൊരു മൺചട്ടിക്കകത്തുമാണ്. അപ്പോൾ ഇന്ന് ഇതാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് വരും. ഇതുപോലെ മാവൊഴിച്ചിട്ട് അതുപോലെ ഓട്ടകളോട്ട ആയിട്ട് വരുമ്പോൾ നമ്മളൊന്ന് അടച്ചു വെച്ചാൽ മതി. ആ സമയത്ത് കുറച്ചൊന്ന് തീ കൂട്ടിയിടണം, എന്നാലേ ഇത് എന്താ പറയണ്ടത് ഈ ഓട്ടമായിട്ട് വരത്തുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ അടച്ചു വെച്ച് നോർമലി വേവിച്ചെടുക്കുക. അതായത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. കൈയൊന്ന് തട്ടിയാൽ സ്വല്പം മാവ് ഇങ്ങോട്ട് തൂങ്ങിപ്പോയി എന്നാണ് കയറുന്നത് ആദ്യം. ഇനി ഇതേ ഇത് പെർഫെക്റ്റ് ആയിട്ട് ഓട്ടയെല്ലാം വന്നു. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതേ ഞാൻ അപ്പച്ചട്ടിയുള്ള പെർഫെക്റ്റ് ഓട്ടട റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടട ചട്ടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കറച്ചട്ടിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഇതിനകത്തും അപ്പച്ചട്ടിയിലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓട്ടട റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടട ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.